മേരി അധികാർ കഹാ ഹെ എന്ന കവിതയിലൂടെ ജയപ്രകാശ് കർദം ഒരു ദളിതൻ എന്ന നിലയിൽ സമൂഹത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ദളിതൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദളിതർ സമൂഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമുക്കിനി പഠിക്കാനുള്ളത് അപ്പോൾ ദളിത് എന്ന് പറയുന്നത് സമാജക്കേ ഓ പതുലളിത് പതു ദളിത് ലോക ദളിത് എന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് അർഹതപ്പെട്ട അവരുടെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് അല്ലെങ്കിൽ അധികാരവിഹീൻ ലോകഹെ അധികാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് സാമാജിക് ആർ ധാർമിക് ഉപേക്ഷക്ക് ഷികാർ ഹെ സാമൂഹികമായും മതപരമായും ഉപേക്ഷിക്കപ്പെട്ടു പോയവരാണ് അവർ അസവർണ്ണഹെ സവർണർ അല്ലാത്തവരാണ് അതായത് അവർണരാണ് അപ്പോൾ അങ്ങനെയാണ് ദളിത് എന്ന ഒരു പദത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് അതായത് സമാജിക്ക് പത് ദളിത് ലോകഹെ അധികാരവിഹീൻ അവർ സാമാജിക് ധാർമിക് ഉപേക്ഷക്ക് ഷികാർ ജോ ലോഗ് ഹെ और जो आशा वर्ण है असवर्ण है वही दलित है और उनके बारे में जो साहित्य लिखा जाता है वो दलित साहित्य है और वो लिखने वाला दलित साहित्य हक्कार भी होता है पूरी दलितനായ വ്യക്തി എഴുതുന്ന ആ സാഹിത്യത്തെ ആണ് दलित സാഹിത്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ दलित ചരിത്ര പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഒരു കവിതയാണ് "എന്റെ अधिकार कहां है" എന്ന വരിന ഈ കവിത ജയപ്രകാശ് കർദം ചോദിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോയാൽ എന്താണ് നിങ്ങൾ സമൂഹത്തിൽ നമുക്ക് എങ്ങനെ ഒരു അസമത്വം എന്ന ആ ഒരു കൽപ്പന കൊണ്ടുവരാൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് ഒരു വിഭാഗം വലിയ വലിയ ബംഗ്ലാവുകളിൽ എ സിയുടെയും കൂളറിൻ്റെയും ഒക്കെ സുഖസൗകര്യങ്ങളിൽ ഉറങ്ങുന്നു പിന്നെന്താണ് വളരെ സുഖകരമായ ജീവിതം നയിക്കുന്നു മുതലാളിമാരായി ജീവിക്കുന്നു ഭൂമിയും സമ്പത്തും ഫാക്ടറികളിലും ഇൻഡസ്ട്രികളും അങ്ങനെയെല്ലാം അവരുടേതായിരിക്കുന്നു അധികാര സ്ഥാനങ്ങളിൽ അധികാരവും അവർ അവർക്കാണ് പിന്നെന്താണ് സമൂഹത്തെ നിയന്ത്രിക്കാൻ ബാധ്യപ്പെട്ടവർ ബാധ്യത ഉള്ളവർ അല്ലെങ്കിൽ ബാധ്യസ്ഥരായവർ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ പോലീസുകാർ ഒക്കെ അവരുടെ കയ്യിലാണ് പിന്നെ ജാതിയുടെ ഒരു പ്രിവിലേജും അവർക്ക് ലഭിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ അതേ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് എവിടെയാണ് ഒരു ചെറുകുടിലാണ് വിയർത്തൊലിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനായി ഞാൻ ജീവിക്കുന്നു നിങ്ങളുടെ തൊഴിലാളിയായി ഞാൻ ജീവിക്കുന്നു അങ്ങനെയുള്ള സമൂഹത്തിൽ എങ്ങനെ സമത്വം വരാനാണ് എങ്ങനെ മൈത്രിക്ക് മിനാർ മിത്രതയുടെ ഒരു മീനാരം നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് നമുക്കിടയിൽ ഭേദങ്ങളില്ല എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ തും കഹുതേ ഹം മേം ഭേദനഹീ ഹെ തും കഹ്തേ ഹം മേം ഭേദിനഹീ ഹേ നിങ്ങൾ പറയുന്നു നമുക്കിടയിൽ ഭേദഭാവങ്ങളില്ല എന്ന് വ്യത്യാസങ്ങളില്ല എന്ന് തും കഹതേ ഹോ നീ പറയുന്നത് നമുക്കിടയിൽ വ്യത്യാസങ്ങൾ ഇല്ല എന്നാണ് തും കഹുതേ ഹംസ ഭായി ഹെ നിങ്ങൾ പറയുന്നത് നമ്മളൊക്കെ സഹോദരന്മാരാണെന്നാണ് തും കഹുതേ ഹമ്മയും ഭേദിനഹീം നം നമുക്കിടയിൽ ഭേദഭാവങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്ന് പറയുന്നത് സവർണരെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് സമൂഹത്തിലെ ആ എല്ലാ പ്രിവിലേജുകളും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ആ വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് തും കഹ് ഭേദനഹിം നമുക്കിടയിൽ ഒരു ഭേദഭാവവും ഇല്ലല്ലോ എന്ന് നീ പറയുന്നു നമ്മളൊക്കെ സഹോദരന്മാരാണെന്നും നീ പറയുന്നു എന്നിട്ടും നീ ഉയർന്ന സ്ഥാനത്തും ഞാൻ ഇങ്ങനെ താഴ്ന്നവനായും നിന്ന് പോയത് എന്തുകൊണ്ടാണ് നീ സവർണനായും ഞാൻ അവർണനായും അറിയപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് നിനക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങൾ ലഭിക്കുകയും എനിക്കിതെല്ലാം നിഷേധിക്കപ്പെടുകയും ചെയ്തതെന്തുകൊണ്ടാണ് തും ഊഞ്ചേ സ്ഥാൻപെർ ഓർ മേ നീച്ചെ സ്ഥാൻ പർ ക്യോ ഹെ എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഈ ഒരു വ്യത്യാസമുള്ളത് ക്യോം ജാതി വർണ്ണുകി ഖായ് ഹെ നമുക്കിടയിൽ ഒരു വലിയ ആഹ് ഖായ് ഹെ ഖായ് എന്ന് പറഞ്ഞാൽ വലിയ കിടങ്ങുകളെയാണ് ഘായ് എന്ന് പറയുന്നത് പടുകുഴികളുണ്ടല്ലോ അപ്പൊ നമുക്കിടയിൽ ഒരു വലിയ കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒത്തു പോകാൻ സാധിക്കാത്ത വിധം ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത വിധം നമ്മളെ രണ്ടുപേരെയും വേർതിരിക്കുന്ന രണ്ടു കൂട്ടരെയും സവർണനെയും അവർണനെയും വേർതിരിക്കുന്ന ഒരു വലിയ കിടങ്ങ് നമുക്കിടയിലുണ്ട് ഉണ്ട് അത് അങ്ങനെ എളുപ്പം നികത്തിയെടുക്കാവുന്ന ഒന്നല്ല അതായത് ആ ഭേദം ആ വ്യത്യാസം വളരെ പെട്ടെന്ന് നികത്തിയെടുക്കാവുന്ന ഒന്നല്ല കാരണം ഒരു വളരെ വലിയ ജാതിയുടെയും വർണ്ണവ്യവസ്ഥയുടേതുമായ ഒരു വലിയ കിടങ്ങ് നമുക്കിടയിൽ എങ്ങനെ ഹം ദോനോം ഏക് ഹോജായെങ്കെ എങ്ങനെയാണ് നമുക്കിടയിൽ ഏകത വരിക ഹം കേസെ ഭായി ഭായി ഹോ ജായെങ്കിൽ സഹോദരന്മാരായി തീരുക തും കഹത്തെ ഹം സബ് ഹിന്ദു ഹെ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ലേബലുണ്ട് നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ് എന്നൊരു ലേബൽ നീ പതിച്ചു തരുന്നുണ്ട് പക്ഷേ ഹിന്ദു ഹോനെപ്പർ ഗർവകരോ എന്നും നീ പറയുന്നുണ്ട് ഹിന്ദു ആയതിൽ നീ അഭിമാനിക്കൂ എന്നും നീ പറയുന്നുണ്ട് അപ്പോൾ സവർണറോടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അപ്പോൾ ചാതുർവർണ്ണയ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഹിന്ദു സമൂഹത്തിൽ തന്നെയുള്ള നാല് തരം വിഭാജനമുണ്ടല്ലോ ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും വൈശ്യനും അങ്ങനെയുള്ള നാല് വിഭാ വിഭജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതായത് എല്ലാവരെയും കൂടി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ നാല് വിഭാഗത്തെയും ചേർത്ത് ഹിന്ദു എന്ന് വിളിക്കുന്നു പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നീ ബ്രാഹ്മണനാകുന്നു ഞാൻ ശൂദ്രനാകുന്നു അപ്പോൾ പിന്നെ നമുക്കിടയിൽ എങ്ങനെ മിത്രത വരും നമ്മളെ എല്ലാവരെയും ചേർത്ത് എങ്ങനെ ഹിന്ദു എന്ന് സംബോധന ചെയ്യാൻ സാധിക്കും എന്ന് ഈ ദളിതൻ ചോദിക്കുകയാണ് അപ്പോൾ ും കഹത്തെ ഹം സബ് ഹിന്ദു ഹെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്ന് നീ പറയുന്നു ഹിന്ദു ഹോനെപ്പർ ഗർവ് കരോ ഹിന്ദു ആയതിന്റെ പേരിൽ നീ അഭിമാനിക്കൂ എന്ന് നീ പറയുന്നു ഹിന്ദുത്വ രാജ്യയ്ക്കേം നഗരീമേം ഹിന്ദു മേരാ ഖർദ്വാർ കഹാ ഹെ എന്നാൽ നീ വിഭാവന ചെയ്യുന്ന ആ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ആ കൂട്ടായ്മയിൽ മേരാ ഖർദ്വാർ കഹാ ഹെ എന്റെ സ്ഥാനം എവിടെയാണ് എനിക്ക് നീ എന്ത് സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത് മേരാ ഖർ എനിക്കെവിടെയാണ് വീട് അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ആ ഭാചാര അല്ലെങ്കിൽ ആ ഒരു സാഹോദര്യത്തിലേക്ക് നീ എന്നെ ക്ഷണിക്കുമ്പോൾ അവിടെ നീ എന്നെ നീ എവിടെ നിർത്താനാണ് നീ ഉദ്ദേശിക്കുന്നത് അവിടെ എൻ്റെ സ്ഥാനം എവിടെയാണ് മേരാ ഖർ ദ്വാർ കഹാഹെ ഹിന്ദുത്വം എന്ന് പറയുന്ന ആ നഗരീമേയും ആ വിശാല നഗരത്തിൽ ഹിന്ദുത്വം എന്ന ആ ഒരു നഗരത്തിൽ ഹിന്ദുത്വ രാജ്യം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ മേരാഖർ കഹാഹെ എൻ്റെ വീടെവിടെയാണ് അല്ലെങ്കിൽ എനിക്കുള്ള സ്ഥാനം എന്താണ് तुम चाहो रामराज आए तुम चाहो रामराज आए രാമരാജ്യം വരണമെന്ന് നീ ആഗ്രഹിക്കുന്നു അപ്പോൾ ഹിന്ദുത്വരാഷ്ട്രം എന്നൊരു കൺസെപ്റ്റിനെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാമരാജ്യം സ്ഥാപിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു സവർണനോടായിട്ട് ഒരു ദളിതൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഹിന്ദുത്വരാഷ്ട്രത്തിൽ അധിഷ്ഠിതമായ രാമരാജ്യം എന്ന കൺസെപ്റ്റിൽ നമുക്ക് ഇക്വാലിറ്റി ഉണ്ടോ എന്ന് ഈ ദളിതം ചോദിക്കുകയാണ് തും ശ്രേഷ്ഠോ അപ്പോൾ അങ്ങനെ ഒരു രാമരാജ്യത്തിന്റെ കോൺസെപ്റ്റിൽ നീ ശ്രേഷ്ഠനാണ് മേ ശൂദ്രഹൂ എന്നാൽ ഞാനോ ശൂദ്രനാണ് അതായത് ഹിന്ദുരാജ്യം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരെയും സമാനമായി കാണേണ്ടതല്ലേ പക്ഷേ അവിടെ നീ സവർണനായി നിൽക്കുകയും നീ ശ്രേഷ്ഠനായി നിൽക്കുകയും ഞാൻ ശൂദ്രനായി നിൽക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അവിടെ സമഭാവന എങ്ങനെ ഉണ്ടാകാനാണ് ഏറ്റക്കുറച്ചിലില്ലാതെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം അവിടെ സംഭവ്യമാകുന്നില്ലല്ലോ നമുക്കിടയിൽ ജാതി വർണ്ണ വ്യവസ്ഥകളുടെ ഒക്കെ ബഡാഖായിഹ ഒരു വലിയ കിടങ്ങ് നമുക്കിടയിലുണ്ട് അതുള്ളിടത്തോളം കാലം എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന കൺസെപ്റ്റ് ഉണ്ടാവുന്നത് അവിടെ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാകാനാണ് മേരാ ഖർദ്വർ അപ്പോൾ ഈ കൺസെപ്റ്റിൽ എൻ്റെ വീട് എവിടെയാണ് എനിക്കുള്ള സ്ഥാനം എവിടെയാണ് ഹോ നീ ശ്രേഷ്ഠനായി നീ അറിയപ്പെടും മേ ശൂദ്രഹവും ഞാനെന്നും ശൂദ്രനായി ഇരിക്കുകയും ചെയ്യും തുമകോ സാരെ അധികാർ റഹേ നിനക്ക് എല്ലാ അധികാരങ്ങളും ലഭിക്കും നിനക്ക് എല്ലാ അധികാരങ്ങളും ലഭിക്കുംകോ സാരെ അധികാർ റഹ് നിനക്ക് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കും മേ വർജനാവസ്യ ലതാർഹവും വർജനാ ഊസെ ലതാ ലതന ലാതന എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്മയും കുരുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ അതിലിങ്ങനെ തൂങ്ങിക്കിടക്കുക ഞാൻ ഇല്ലായ്മകളിൽ നഷ്ടബോധങ്ങളിൽ വർജന എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് എനിക്ക് നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളിൽ അതാണ് വർജന വർജിക്കപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് നിഷേധിക്കപ്പെടുന്ന ആ കാര്യങ്ങളിൽ കുരുങ്ങി എൻ്റെ ജീവിതം തീരും എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയും നിഷേധങ്ങളായിരിക്കും എവിടെയൊക്കെയാണത് പദതെളിത്ത് അധികാരവിഹീൻ സാമാജിക് ധാർമിക് ഉപേക്ഷ അല്ലെങ്കിൽ അസ സവർ അസവർണത അങ്ങനെ പല പല കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്ത ചെയ്യേണ്ടതായിട്ട് വരും അധികാരമുണ്ടാവില്ല എനിക്ക് സാമൂഹികമായോ മതപരമായോ കിട്ടേണ്ട റൈറ്റ്സ് എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടേണ്ട അവകാശ സ്ഥാനങ്ങളിൽ നിന്ന് സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തപ്പെടും എനിക്ക് സമൂഹത്തിൽ കിട്ടേണ്ട എല്ലാ പ്രിവിലേജുകളിൽ നിന്നും ഞാൻ മാറ്റി നിർത്തപ്പെടും പിന്നെ ഹം കെ സെഹ് കഹ സഹേക്ക് ഹം ഹിന്ദുരാഷ്ട്രമേഞ്ചീത്തെ ഹേ ഭായി ഭായി ഹേ നമ്മൾ ഹിന്ദുരാഷ്ട്രത്തിൽ ജീവിക്കുന്നു നമ്മൾ സഹോദരന്മാരാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും മേ വർജനാവോസ്യഹവും മേ വർജനാവോസ്യ ലതാർഹവും എനിക്ക് എല്ലാം നിഷേധിക്കപ്പെടുന്നു സതിയോം സേ ശംഭൂം കഥ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു അത് വാൽമീകി രാമായണത്തിലുള്ള ഒരു സന്ദർഭമാണത് വാൽമീകി രാമായണത്തിൽ ശംഭൂകനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ശംഭൂകൻ എന്ന് പറയുന്നത് ഒരു ശൂദ്രനായിരുന്നു അതായത് ദളിതൻ ആയിരുന്നു ശംഭൂകൻ അപ്പോൾ ശംഭൂകൻ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി തപസ് ചെയ്തു ഒരുപാട് കഴിവുകൾ നേടിയെടുത്തു എന്ന് പറയുന്നുണ്ട് വാൽമീകി അപ്പോൾ അങ്ങനെ ഒരുപാട് കഴിവുകൾ നേടിയെടുത്തുകൊണ്ട് അയോധ്യയിലുള്ള ഒരു ഇദ്ദേഹത്തിൻ്റെ ത തപസിന്റെ ശക്തിയുടെ കഴിവുകൊണ്ട് അയോധ്യയിലുള്ള ഒരു ബ്രാഹ്മണപുത്രൻ മരിക്കാനിടയായി അയോധ്യയിലുള്ള ഒരു ബ്രാഹ്മണപുത്രൻ മരിക്കാനിടയായി അത് ശംഭൂകൻ എന്ന ആ ശൂദ്രൻ്റെ തപസ്സിന്റെ ശക്തി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ സംഭവം നാരദൻ പോയിട്ട് ശ്രീരാമനോട് പറയുന്നുണ്ട് ശംഭൂകൻ കാരണമാണ് അതായത് ആ ജാതി അവിടെ എടുത്തു പറയേണ്ടി വരും അതായത് ദളിതനായ ശംഭൂകൻ അല്ലെങ്കിൽ ശൂദ്രനായ ശംഭൂകൻ കാരണമാണ് ബ്രാഹ്മണപുത്രൻ കൊല്ലപ്പെട്ടത് എന്ന് നാരദൻ പോയി ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട് അപ്പോൾ രാമൻ വാളുകൊണ്ട് വെട്ടി ശംഭൂകനെ കൊന്നു എന്ന് ഏഹ് വാൽമീകി രാമായണത്തിൽ ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോ ഇദ്ദേഹത്തിൻ്റെ ആ ശൂദ്രനായത് മാത്രം കൊല്ലപ്പെട്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നു ശൂദ്രനെ തപസ് ചെയ്യാൻ പാടില്ലേ ശംഭൂകൻ ശൂദ്രനായത് മാത്രമാണല്ലോ തപശക്തി നേടിയത് അല്ലെങ്കിൽ ശൂദ്രനായതുകൊണ്ടാണല്ലോ ആ പുത്രൻ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ അയാൾ കൊല്ലപ്പെട്ടത് എന്ന ഒരു ചോദ്യം അവിടെ വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ വരികളിൽ അങ്ങനെ പറയുന്നത് സതിയോംശ ശംഭൂഗോങ്കി ഗർദൻ കാട്ടനീക്ക് പരമ്പര ഈ സ്വദേശരാസെ ഉട ഈ ദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ആ ഒരു പാരമ്പര്യം ഇല്ലാതാകണം എന്ന് പറയുന്നു എന്ത് പാരമ്പര്യമാണ് ശംഭൂകന്മാരുടെ ശംഭൂകന്മാരുടെ ആ വെട്ടി അവരെ കൊലപ്പെടുത്തുന്ന ആ ഒരു പാരമ്പര്യം ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാകണം എന്ന് കവി പറയുന്നു അതായത് ശംഭൂകന്മാർ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ദളിതന്മാരെയാണ് ആ അപ്പൊ ദളിതനായതുകൊണ്ട് മാത്രം ദളിതന് തപസ് ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ചോദ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണപുത്രൻ കൊല്ലപ്പെടാനായ ഇടയായത് ഈ ദളിതന്റെ തപസിന്റെ ശക്തി കൊണ്ടാണ് എന്ന് പറയപ്പെട്ട ആ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ശംഭൂകോങ്കി ഗർദൻ കാട്ടനേക്കി പരമ്പര ശംഭൂകന്മാരുടെ കഴുത്ത് വെട്ടി അവരെ കൊലപ്പെടുത്തുന്ന ആ ഒരു പാരമ്പര്യം സേ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സേ നൂറ്റാണ്ടുകളായ അതായത് രാമായണ കാലത്ത് നടന്ന സംഭവമായിട്ടാണല്ലോ പറയുന്നത് രാമായണത്തിലെ ഒരു സന്ദർഭമാണത് അപ്പോൾ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്ന് വരുന്ന ദളിതന്മാരെ കഴുത്തു വെട്ടിക്കൊല്ലുന്ന ആ ഒരു പാരമ്പര്യം ദേശധരാസെ ഊഡായ ഈ ദേശത്ത് നിന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകേണ്ടതല്ലേ ദളിതനായതുകൊണ്ട് മാത്രം ഒരാൾക്ക് തപസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അല്ലെങ്കിൽ ശക്തി കൈവരിക്കാൻ പാടില്ല എന്നുണ്ടോ അപ്പോ ദളിതനായതുകൊണ്ട് തപസ് ചെയ്ത് ശക്തി നേടിയതാണോ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തത് എന്ന ഒരു ചോദ്യമാണ് അവിടെ വരുന്നത് അപ്പോൾ ശംഭൂകൻ അതിന് റൈറ്റ് ഉണ്ടായിരുന്നില്ലേ തപസ് ചെയ്ത് ശക്തി നേടാനുള്ള അധികാരം ശംഭൂകൻ എന്തുകൊണ്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് അവിടെ ചോദ്യം അപ്പൊ ദളിതനായതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സതിയോംശേ ശംഭൂകോങ്കി ഗർദ്ധൻ കാട്ടിനേക്ക് വോ പരമ്പര ഇസ് ദേശത്തെ ഊടുജാനാജാഹിയെ അങ്ങനെ ഒരു പാരമ്പര്യം അതായത് ദളിതനായതുകൊണ്ട് മാത്രം ശംഭൂകനെ പോലെയുള്ളവരെ ദളിതന്മാരായതു കൊണ്ട് മാത്രം കഴുത്തു വെട്ടി കൊന്ന ആ ഒരു പാരമ്പര്യം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു ഈ സാശയി കാ സ്വീകാര്യ കഹാഹെ ഈയൊരാശയം കാ സ്വീകാർ കോൺ കരേഗ അതിനെ ആര് സ്വീകരിക്കാനാണ് ഈ സാശയിക്ക സ്വീകാര കഹാഹെ ഇതിനെ ഏത് ഏത് സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏതവസ്ഥയിൽ ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമായ നീതി നിഷേധമാണല്ലോ ഉണ്ടായത് എന്നാണ് കവി ചോദിക്കുന്നത് ഈ സാക്ഷിക്ക സ്വീകാർ കഹാം ഹോജായക ആരാണ് ഇങ്ങനെ ഒരു ആശയത്തെ സ്വീകരിക്കുക അവിടെ ഉദ്ദേശിച്ച ആശയം എന്ന് പറയുന്നതാണ് ദളിതനായത് കൊണ്ട് ഒരാൾ ശക്തിശാലിയാകാൻ പാടില്ല അവൻ എന്തിന് തപസ് ചെയ്തു എന്ന ആ ഒരു വിദ്വേഷത്താൽ വന്നവന്റെ കഴുത്ത് വെട്ടി ശ്രീരാമൻ കൊന്നു എന്ന് പറയുമ്പോൾ സേ ഹം കേസ് സ്വീകാർക്കരങ്കെ അതിനെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും ഈ സാഷിക സ്വീകാര്യ കഹാഹെ അതിനെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും ർ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് അത് കവിതയിൽ ഇവിടെ ടെക്സ്റ്റ് വന്നൊരു മിസ്റ്റേക്ക് ആണ് ബഹത്തർ എന്നത് മാറ്റി ബദത്തർ എന്നാക്കി മാറ്റുക ബഹത്തറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബദത്തർ എന്ന വാക്ക് ബർ ബദത്തർ അപ്പോ അസപൃശ പശുസേഫി ബദക്തർ നി അപ്പോ കാനോ പി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് ഗ്ലാസ് ഗ്ലാസ്സുകൾ പിഘല പിഘൽന എന്ന് പറഞ്ഞാൽ എന്താണ് മെൽറ്റ് ആവുന്നതിനാണ് പിഘലന എന്ന് പറയുന്നത് അപ്പോ ഗ്ലാസ് ഉരുകി ഒലിക്കുകയാണെന്നാണ് പറയുന്നത് കാനോമീം പിഖ്ലാ ശീഷ മേരി ജിഹു അത് ഞാൻ ഒരുമിച്ച് പറയാൻ കാനോമീം പിഖിലാ ശീഷ മേരി ജിഹ്വാപ്പർ താലേഹെ അപ്പോൾ കാതുകളിൽ ഈ ഗ്ലാസ് ഉരുക്കി ഒഴിക്കുന്ന ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല മേരി ജിഹ്വാപ്പർ താലേഹെ എൻ്റെ നാവുകളെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെവിയെ അടയ്ക്കുകയും എൻ്റെ ചെവികളെ അടയ്ക്കുകയും എൻ്റെ നാവിനെ താലേസെ ബന്ധുക്കിയാഹുവാഹെ നാവിനെ പൂട്ടുകൊണ്ട് പൂട്ടി ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നീയൊന്നും കേൾക്കരുത് നീ ഒന്നും പറയരുത് എന്നാണ് ആ വാക്കുകൾ കൊണ്ട് വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശീഷാ പിഖ്ലാ ഹേഗ് അപ്പോൾ കാതുകളിൽ എന്താണ് ഗ്ലാസ് ഉരുക്കി ഒഴിച്ച അവസ്ഥയിലും നാവുകളിൽ താലെ പൂട്ടിട്ട അവസ്ഥയിലുമാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞാൽ ദളിതനായതുകൊണ്ട് നീ ഒന്നും മിണ്ടാനും പാടില്ല നീ ഒന്നും കേൾക്കാനും പാടില്ല എന്ത് അക്രമമുണ്ടായാലും നിന്റെ നേരെ എന്ത് തരത്തിലുള്ള അധിക്ഷേപമോ ആക്രമണമോ ഉണ്ടായാലും നീ അതിനെ സഹിച്ചു കൊള്ളണം എന്നാണോ നിങ്ങൾ പറയുന്നത് അസ്പൃശ്യഹേ ഞാൻ തൊട്ടുകൂടാൻ പാടില്ലാത്തവനാണ് അല്ലെങ്കിൽ ഇന്നും അൺടച്ചബിലിറ്റി ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അസ്പൃശ്യ ഹെ അല്ലെങ്കിൽ ഞാൻ തീണ്ടാപ്പാടകലെ നിൽക്കേണ്ടവനാണ് പശുസേഫി ബദത്തർ ഹെ എന്റെ അവസ്ഥ ഒരു മൃഗത്തേക്കാൾ മോശമാണ് അപ്പോൾ ബഹത്തർ അല്ല അവിടെ ആണ് ഉപയോഗിക്കേണ്ടത് പശുവിനേക്കാൾ മോശമാണ് എൻ്റെ അവസ്ഥ അതായത് ഒരു മൃഗത്തെക്കാൾ മോശമായ അവസ്ഥയിലുള്ളവനാണ് ഒരു ദളിതൻ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് കവി പറയുന്നു അപ്പോൾ കവി എന്നതിനുപരി നമ്മൾ അവിടെ പറയേണ്ടത് ദളിതനായ കവി എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും കാരണം നമ്മൾ അനുഭവത്തിൽ നമ്മൾ പറയുന്നതിനോളം വേദന ഒരാൾക്ക് മറ്റൊരാളുടെ വേദന കണ്ടു പറയാൻ നമുക്കൊരിക്കലും കഴിയില്ല സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ വേദന നമുക്ക് അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ദളിതനായി നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ താൻ ദളിതൻ എന്ന ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ആ കവിത എഴുതുമ്പോഴാണ് അതിന് അത്രത്തോളം പ്രസക്തി ഉണ്ടാകുന്നത് അർത്ഥവത്താകുന്നത് അപ്പോൾ ആ ദളിതനായ കവി പറയുകയാണ് ദളിതനായതുകൊണ്ട് തന്നെ എൻ്റെ നാവുകൾ പൂട്ടിയിരിക്കുന്നു എനിക്ക് ഒന്നും കേൾക്കാനുള്ള അവസ്ഥയില്ല എൻ്റെ കാതുകളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എൻ്റെ നാവിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഞാനൊന്നും പറയാൻ പാടില്ല ഞാനൊന്നും കേൾക്കാൻ പാടില്ല നിജശ്വാസവും തക്ക് കേ ലാലേ ഹെ എൻ്റെ ശ്വാസത്തിന് പോലും ഇവിടെ വിലക്കുണ്ട് എൻ്റെ ശ്വാസത്തിന് പോലും വിലക്കുണ്ട് അത് കുറച്ച് പോയിറ്റിക്കായി പറഞ്ഞിരിക്കുകയാണ് നിജം എന്ന് പറഞ്ഞാൽ അപ്ന എൻ്റെ ശ്വാസവും തക്ക കേ ലാലേഹെ എൻ്റെ ശ്വാസത്തിന് പോലും വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു എനിക്ക് ശ്വസിക്കാൻ പോലും ഇവിടെ നിയന്ത്രണങ്ങളുണ്ട് ശ്വാസം കേ എന്ന് പറയുന്നത് അതാണ് ശ്വാസത്തിന് പോലും എനിക്കിവിടെ നിയന്ത്രണങ്ങളുണ്ട് ശ്വസിക്കുന്നതിന് പോലും ഒരു ദളിതനുവിടെ നിയന്ത്രണങ്ങളുണ്ട് കസാ ഫസാ സദിയോ मैं सदियों से उत्पीड़न की जंजीरों മേ സതിയോസെ ഉത്പീഡൻ കി ജൻജീരോമേം കസാഹുവാഹും ഫസാഹുവാഹും ഞാൻ സതിയോംസെ നൂറ്റാണ്ടുകളായി ഉത്പീഡൻ കി ജൻജീരോമേ ഹെ പീഡനങ്ങളുടെ കൈവിലങ്ങുകളിലാണ് ഞാൻ പീഡനങ്ങളുടെ പലതരത്തിലുള്ള ശാരീരിക മാനസിക വൈകാരിക പീഡനങ്ങളുടെ കൈവിലങ്ങുകളിൽ പെട്ടുകിടക്കുകയാണ് ഞാൻ സതിയോംസേ നൂറ്റാണ്ടുകളായി കസാഹുവാഹും കസാഹുവാന്ന് പറഞ്ഞാൽ വരിഞ്ഞുകെട്ടിയ അവസ്ഥയിലാണ് ഫസാഹുവാഹുവും പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ നൂറ്റാണ്ടുകളായി പീഡനങ്ങളുടെ കൈവിലങ്ങുകളിൽ കെട്ടപ്പെട്ട അല്ലെങ്കിൽ ബന്ധനസ്ഥനായ അവസ്ഥയിലാണ് ഞാൻ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ പ്രതിനിധിയാണ് അപ്പോൾ ദളിതനായത് കൊണ്ട് തന്നെ ഒരുപാട് പീഡനങ്ങൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സേ സതിയോംസെ സേ നൂറ്റാണ്ടുകളായി മെയിൻ ഓർ ഫസാഹുവാഹവും അപ്പോൾ പീഡനങ്ങളാൽ അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഞാനുള്ളത് മുർദാഹുസക്ത മുർദ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ എന്നാണ് ഞാൻ മരിച്ചവനല്ല ഞാൻ മരിച്ചവനല്ല നഹി ഹി ജീസക്ത എന്നാൽ എനിക്ക് ജീവിക്കാനും കഴിയുന്നില്ല ഞാൻ മരിച്ചവനല്ല എനിക്ക് ജീവിക്കാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചവൻ്റെ തന്നെ അതേ അവസ്ഥയിലാണ് എൻ്റെ ജീവിതം അപ്പോൾ മരണപ്പെട്ടു പോയവന് ഉള്ള അതേ അവസ്ഥയിൽ ഞാൻ ജീവിക്കുകയാണ് അപ്പോൾ മരിച്ചതിനൊക്കമേ ഞാൻ ജീവിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് മേ മുർദാഹും ന മുർദാഹു മേ ന മുർദാഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ ന മുർദ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചിട്ടില്ല ലേക്കിൻ ന ജീസക്താ പക്ഷേ എനിക്ക് ജീവിക്കാനും കഴിയുന്നില്ല മേരെ മൗലിക അധികാര കഹാഹേ എൻ്റെ അധികാരങ്ങൾ എവിടെയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു എന്നതിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളായി പല വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു എന്നതിൻ്റെ പേരിൽ അതിനോട് പ്രതികരിക്കാനാകാത്ത വിധം എൻ്റെ നാവും അതുപോലെ തന്നെ എൻ്റെ ചെവികളും ഈവൻ എൻ്റെ ശ്വാസം പോലും ബ്ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിൽ കസാഹുവാ ഓർ ഫസാഹുവ ഹെ അല്ലേ കസാഹുവ ഓർ ഫസാഹുവാ ഹെ എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് എവിടെയും എനിക്ക് എനിക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇവിടെ ജീവിക്കുന്നത് മരിച്ചവനെ പോലെയാണ് എന്നാൽ ഞാൻ മരിച്ചിട്ടുണ്ടോ അതുമില്ല അപ്പം ഞാൻ ജീവിക്കാൻ നിർബന്ധിതനാകുന്ന ഒരുവനാണ് എനിക്കിവിടെ ജീവിച്ചേ പറ്റുള്ളൂ പക്ഷേ എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ലഭിക്കാതെ അതായത് പതിലെളിത് ഹോക്കർ അധികാരവിഹീൻ ഹോക്കർ സാമാജിക് ആർ ധാർമിക് ഉപേക്ഷാക്കെ ശികാർ ബൻകർ അസവർത്താഹും ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കാനാണ് നിങ്ങൾ തന്നെ പറയൂ മേരെ അധികാരക ഹാഹെ എൻ്റെ അധികാരങ്ങൾ എവിടെയാണ് എൻ്റെ മൗലിക അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു ഇവിടെ അപ്പോൾ എൻ്റെ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല മേരെ മൗലിക് അധികാരം നിഷേധ ഹോരഹാഹെ എനിക്ക് മൗലിക അവകാശം എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും ധാർമ്മികമായ അല്ലെങ്കിൽ അവനെ അർഹതപ്പെട്ട ഒന്നാണ് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മൗലിക അധികാരങ്ങളെ അവകാശങ്ങളെ ഹനിക്കുമ്പോൾ മേ കെ സെഹാം ജീസുട്ടാഹു ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നാണ് ഒരു ദളിതൻ എന്ന നിലയ്ക്ക് ജയപ്രകാശ് കർദം ചോദിക്കുന്നത് അപ്പോൾ ആ കവിതയുടെ സാരാംശം അതിൻ്റെ മുകളിലുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം കവി സാർ ജയപ്രകാശ് കർദം നേതാക്ക മേരെ അധികാര കൈ മേം നിമ്നവർഗ കി ശ്രേണി മേമാവാല ദളിതോകി വിധാക ബഹുദ്ധി മാർമ്മിക ചിത്രം ഗ്യാ ഹൈ അപ്പോൾ നിമ്നവർഗത്തിൽ പെടുന്ന ദളിതരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെ വളരെ ഹൃദ്യമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കവിതയിൽ ഒന്നോനെ ഉച്ച വർഗ സെ ദളിതവർഗക്ക് തുലന കത്തെ ഹെ അപ്പ ബേബാക് ലേഖനി ചലായി അപ്പോൾ ഉച്ചവർഗത്തെ ദളിതവർഗത്തിൻ്റെ ജീവിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ലേഖനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഫ്ലോഫുൾ റൈറ്റിംഗ് അത് തെളിയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ എഴുതാനുള്ള മികവ് തെളിയിച്ചിരിക്കുന്നു വേക്കഹത്തെഹെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഉച്ചവർഗ് കോഠി ബംഗ്ലോമെ രഹത്തേഹെ വലിയ വലിയ ബംഗ്ലാവുകളിലാണ് അവർ കഴിയുന്നത് ഉയർന്ന വിഭാഗക്കാർ എ സി കൂളർ മേ സോത്തേഹെ എ സി കൂളർ അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അവർ അനുഭവിക്കുന്നു അവരനുഭവിക്കുന്നു ദൂതുമലായി നഹാത്തഹെ അപ്പോൾ അവരുടെ ആ കുളി അല്ലേ സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പാൽ ക്രീം ഒക്കെ ഉപയോഗിച്ച് അവർ മസാജ് ചെയ്യുന്നു കുളിക്കുന്നു മാലിക് ബൻകർ രഹത്തേഹേ മുതലാളിയായി ജീവിക്കുന്നു ജബ്കി ഇസ് കെ വിപരീത് അതിന് നേരെ വിപരീതമായി ദളിതൻ എവിടെയാണ് ജീവിക്കുന്നത് ചോപ്പടി പട്ടീമയും ചോപ്പടി പട്ടീമ രഹത്തേഹേ ചെറു കുടിലുകളിൽ കഴിയുന്നു ശ്രമകി ഭട്ടീമയും തപുത്തേഹേ ഹാർഡ് വർക്ക് കൊണ്ട് അല്ലെങ്കിൽ അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വിയർത്ത് ഭട്ടീമയും തപുത്തേഹേ ചൂളകളിൽ വേവുകയാണവൻ ദളിതൻ റോട്ടിക്കോ മുഹതാജ് നോക്കർ ബൻകെ രഹത്തേഹേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവൻ നൌക്കർബെ വേലക്കാരനായി കഴിയേണ്ടി വരുന്നു ഇത്തര സമാനത്താ കെ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ സമത്വം എങ്ങനെ വരും ജോ മൗലിക അധികാരോ ഗി ബാഗ് ഗി ജാതി ഹെ ഉസ് കെ മൗലിക അധികാർ കഹാ ഹെ ഇനി നിങ്ങൾ ഇവിടുത്തെ ഓരോ പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ അവകാശങ്ങൾ എങ്ങനെ ലഭിക്കുന്നു എവിടെ കിട്ടുന്നു ശാസൻ സത്താസ ലേക്കർ സബ് കുച് ഉച്ചവർഗക്കേലെ ഹോ ഗ്യാഹേ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുതൽ എല്ലാം എല്ലാം നിലനിൽക്കുന്നത് എല്ലാം പ്രവർത്തിക്കുന്നത് ഉച്ചവിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഉയർന്ന വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ദളിത് സംസ്കര ഹംസ്യെ ഘൃണാക്കിയ ജാത്താഹെ ദളിതനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദളിതനെന്ന് ലെബലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങളോട് വെറുപ്പ് കാട്ടുകയാണ് ഘൃണാക്കിയ ജാത്താഹെ വെറുക്കുന്നു ഹിന്ദു ഹോനെപ്പർ ഗർവ്വർണേക്ക് ബാക്ക് ജാത്തി ഹെ ഹിന്ദു ആയതിൻ്റെ പേരിൽ നീ അഭിമാനിക്കൂ എന്ന് ഈ സവർണൻ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് പരന്തു ഹിന്ദുത്വ രാജിക്ക് നഗരീമേ മേരാഖർദ്വാർക്ക ഹാ ഹെ എന്നാൽ സവർണൻ പറയുന്ന ആ ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന ആ ഒരു കൺസെപ്റ്റിൽ എനിക്കുള്ള സ്ഥാനം എന്താണ് മേരാ ഖർദ്വാർ ഖാ ഹെ ദളിതനുള്ള സ്ഥാനം എന്താണ് സാരെ അധികാർ തോ തുമേ ഹി ഹെ ഇവിടെ എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നെയാണ് ഹം തോ വർജനാവസ്ഥ ലതേ ഹുയേ ഹെ ഞങ്ങൾക്ക് എല്ലായിടത്തും നഷ്ടങ്ങൾ മാത്രമാണ് മാറ്റി നിർത്തലുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഹമാരി ജിഹ്വാപർ താലെ പടേ ഹുയേ ഹെ ഞങ്ങളുടെ നാവുകളെ നിങ്ങൾ ബന്ധിച്ചിരിക്കുകയാണ് ഞങ്ങളൊന്നും പറയാൻ പാടില്ല ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ നീതി നിഷേധത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടാകുന്ന നീതി നിഷേധത്തെക്കുറിച്ച് ഞങ്ങളൊന്നും പറയാൻ പാടില്ല ഉത്പീടൻ കി ജൻജീരോമേ സതിയോ സെ ഫെ ഹേ ഹെ പീഡനങ്ങളുടെ കൈവിലങ്ങുകളിൽ നൂറ്റാണ്ടുകളായി ഞങ്ങൾ പെട്ടുകിടക്കുകയാണ് ന മുർദാഹി ഹെൻ ന ജീവിത ഹെ ഞങ്ങൾ മരിച്ചവരല്ല എന്നാൽ ജീവിക്കുന്നുമില്ല ഞങ്ങൾ മരിച്ചവരല്ല എന്നാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നുമില്ല മേരെ മൗലിക് അധികാര കഹാ ഹെ എനിക്ക് ഇവിടെ എന്ത് അധികാരമാണുള്ളത് എനിക്ക് ഇവിടെ എന്ത് അധികാരമാണുള്ളത് സമത്വം എവിടെയാണ് ഭായിച്ചാര കഹാഹെ എന്നാണ് ജയപ്രകാശ് കർദം ഈ കവിതയിലൂടെ ചോദിക്കുന്നത് അപ്പോൾ ദളിതൻ ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെ പദ ദളിതനാകുന്നു അധികാരവിഹീനനാകുന്നു സാമൂഹികമായും മതപരമായും അവനെ എങ്ങനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവനെ അവർണൻ എന്ന ലേബലിൽ അവനെ എങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ ജയപ്രകാശ് കർദം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്